നമസ്കാരം. ചിലത് കാണുമ്പോൾ തോന്നുന്നത് വെറുപ്പോ അമർഷമോ അല്ല, മറിച്ച് അറപ്പാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ, എല്ലാവരെയുമല്ല, ചുരുക്കം ചിലരെ ഒഴിച്ചു നിർത്തിയിട്ടുള്ളവരെ അറപ്പോടെയല്ലാതെ കാണാൻ കഴിയില്ല. കാരണം ഓരോ വിഷയത്തിലും ഇവർ പ്രതികരിക്കുന്നത് ചില പ്രത്യേക അജണ്ടയോടെയാണ്. ഒരിത്തിരി നിരീക്ഷിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യും. ഏറ്റവും പുതിയ ഒരു ഉദാഹരണം എടുക്കാം. 2 ദിവസം മുൻപ് കൈരളി ന്യൂസിനെയും മീഡിയ വണ്ണിനെയും ഗവർണർ പുറത്താക്കിയിരുന്നല്ലോ. ഇതിനെതിരെ വൻ പ്രതിഷേധമാണ് മാധ്യമ പ്രവർത്തകരും ഇടത് വലത് രാഷ്ട്രീയക്കാരും ഉയർത്തിയത്. ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നതിന് മുൻപ് നമുക്ക് 4-5 കൊല്ലം പിന്നിലേക്ക് പോകേണ്ടി വരും. 2017 ജൂലൈ 31 സംഭവം. അടിക്കടി വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും BJP നേതാക്കളുമായി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടത്തിയ ചർച്ച റിപ്പോർട്ട് ചെയ്യാനാണ് മാധ്യമ പ്രവർത്തകരെത്തിയത്. അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും മുൻ MLA ഒ രാജഗോപാലും RSS പ്രാന്ത കാര്യവാഹ ഗോപാലൻകുട്ടി മാസ്റ്ററും എത്തി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പിണറായി വിജയനും അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും എത്തി. ഈ സമയത്ത് മാധ്യമ പ്രവർത്തകർ BJP നേതാക്കളുടെ ചിത്രങ്ങൾ പകർത്തുകയായിരുന്നു. മുറിയിൽ മാധ്യമ പ്രവർത്തകർ ഉണ്ടെന്നറിഞ്ഞ പിണറായി വിജയൻ അവരെ അകത്തേക്ക് കയറ്റി വിട്ടതിന് മാനേജരോട് തട്ടിക്കയറുകയായിരുന്നു. മാധ്യമ പ്രവർത്തകരോട് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ട പിണറായി വിജയൻ അവർ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ കടക്കുപുറത്ത് എന്ന് ആക്രോശിക്കുകയും ചെയ്തു. മാധ്യമ പ്രവർത്തകർ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം മാത്രമേ ഇയാൾ ആ മുറിയിലേക്ക് കയറിയുള്ളൂ. അടുത്ത സംഭവം 2019 ഏപ്രിൽ 24 എറണാകുളം സർക്കാർ ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രിയെ കാണാനെത്തിയ മാധ്യമ പ്രവർത്തകരെയാണ് ഇയാൾ അന്ന് ആട്ടിപ്പായിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയതിനെ കുറിച്ചുള്ള ചോദ്യമാണ് പിണറായിയെ ശുണ്ഠിപിടിപ്പിച്ചത്. അപ്പോഴാണ് മാറി നിൽക്കങ്ങോട്ട് എന്ന മാധ്യമ പ്രവർത്തകരെ ഇയാൾ ആട്ടിപ്പായിച്ചത്. ഈ രണ്ടിടങ്ങളിലും ഏറുകൊണ്ട ചാവാലി പട്ടികളെ പോലെ കേരളത്തിലെ പ്രമുഖ മാപ്രാകൾ വാലും ചുരുട്ടി ഒരക്ഷരം മിണ്ടാതെ പുറത്തേക്ക് പോകുകയായിരുന്നു. ഈ രണ്ടു തവണയും ഇവന്റെയൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയായിരുന്നു എന്ന സംശയം ന്യായമായും നമുക്ക് തോന്നിയേക്കാം. അല്പമെങ്കിലും ആത്മാഭിമാനം ഉള്ളവനായിരുന്നെങ്കിൽ പുറത്തേക്ക് കടക്കാൻ പറയുമ്പോൾ പുറത്തേക്ക് കടക്കാനും മാറി നിൽക്കാൻ പറയുമ്പോൾ മാറി നിൽക്കാനും ഞങ്ങൾ നിൽക്കുന്നത് തന്റെ തറവാട്ടിന്റെ പിന്നാമ്പുറത്തല്ല എന്ന് പറയാനുള്ള ആർജവം അന്ന് കേരളത്തിലെ ഒരു മാധ്യമ പരീക്ഷകൾക്കും ഇല്ലാതെ പോയി. അതും പോകട്ടെ, കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഹർത്താൽ നടത്തിയ LDFകാർ ഒരു പാവം ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൂക്കിടിച്ച് പരത്തിയതിനെ കുറിച്ച് ഏഷ്യനെറ്റിൽ വിനു ബിജോൺ നടത്തിയ ചർച്ചയ്ക്കിടയിൽ ഇത് സംഭവിച്ചിരുന്നത് CITU നേതാവ് എളമരം കരീമിനായിരുന്നെങ്കിൽ എന്ന് ആലങ്കാരികമായി പറഞ്ഞതിന് CPMകാർ വിനു ബിജോണിനെ ബഹിഷ്കരിച്ചിരുന്നു. ഇപ്പോൾ വാളെടുത്തുറയുന്ന ഒരൊറ്റ മാപ്രാകളും അന്ന് ഒരക്ഷരം മിണ്ടിയില്ല. കൂട്ടത്തിലുള്ള ഒരുത്തനെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഇവനൊക്കെ അത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു. കാരണം വിനു ബിജോൺ ഒരുത്തന്റെയും കഞ്ഞിമോന്താനോ കള്ളു കുടിക്കാനോ പോകില്ല. അതുകൊണ്ട് തന്നെ വിനു ബിജോണിനെ എന്തു വന്നാലും അത് ഇവരെയൊന്നും ബാധിക്കുന്ന വിഷയമേ അല്ലായിരുന്നു. ഇന്നിപ്പോൾ 2 മാധ്യമങ്ങളെ ഗവർണർ പുറത്താക്കിയതാണ് ഇവർക്ക് പ്രശ്നം. അപ്പോൾ പിണറായി വിജയന് ഈ മാപ്രാകൾക്ക് പേടിയാണ്. വാർത്തകൾ വസ്തുതയോടെയും സത്യസന്ധമായും ജനങ്ങളിലേക്ക് എത്തിക്കുന്നവനാണ് മാധ്യമ പ്രവർത്തകൻ. അല്ലാതെ ആരെങ്കിലും മോസിന് കൊടുക്കുന്നതും വാങ്ങി നക്കി അവർക്ക് വേണ്ടി വാർത്തകളെ വളച്ചൊടിക്കുന്നവനല്ല. ഗവർണർ വ്യക്തമായി എല്ലാം നിരീക്ഷിക്കുകയായിരുന്നു എന്നതിന്റെ തെളിവാണ് 2 മാധ്യമങ്ങളെ മാത്രം പുറത്താക്കിയത്. കാരണം ഗവർണർ പറയുന്നത് ഒന്ന്, ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്ന്. ഒരിക്കലും കൈരളി ചാനലിന് ഗവർണർ പറയുന്നത് വാസ്തവമാണെങ്കിൽ പോലും അത് സർക്കാരിനോ പിണറായി വിജയനോ എതിരാണെങ്കിൽ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. താൻ പറയുന്നത് വാസ്തവവിരുദ്ധമായി റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് 2 മാധ്യമങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ച് ഗവർണർ പുറത്താക്കിയത്. പിണറായി വിജയൻ മലയാളത്തിൽ പറഞ്ഞത് ഗവർണർ ഇംഗ്ലീഷിൽ പറഞ്ഞു എന്നേയുള്ളൂ. അതിലിത്ര രോഷം കൊള്ളാനൊന്നുമില്ല. അന്ന് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്നാക്രോശിച്ച പിണറായി പിന്നീട് സ്വയം ന്യായീകരിച്ച് മാധ്യമ പ്രവർത്തകരെ ക്ഷണിച്ചിരുന്നില്ല എന്നൊരു പ്രസ്താവനയും ഇറക്കി. മാധ്യമ പ്രവർത്തകരെ ചർച്ചയ്ക്ക് ക്ഷണിക്കാൻ അവർ CPMകാരോ BJPക്കാരോ RSSകാരോ അല്ല, അവരുടെ ജോലി ചെയ്യാനാണ് അന്ന് അവരിവിടെ വന്നത്. മാധ്യമ പ്രവർത്തകർ ചർച്ചയ്ക്കിരിക്കാൻ ശ്രമിച്ചു എന്ന മട്ടിൽ അന്തം കമ്മികൾ ആ സംഭവത്തെ വളച്ചൊടിച്ചു. ഭാര്യയും മകളും ചെറുമകനും ഒഴികെ എല്ലാവർക്കും പിണറായി വിജയന് ഭയമാണ്. അന്തം കമ്മികളും ഇയാളുടെ മൂട് താങ്ങുന്നവരും ഇയാളെ പേടിക്കണം. പക്ഷേ മാധ്യമങ്ങൾ എന്തിനാണ് ഇയാളെ ഭയക്കുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഗവർണർക്കെതിരെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടാണ്. 2 മാധ്യമങ്ങളെ മാത്രം പുറത്താക്കിയ നടപടി ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അന്ന് പിണറായി വിജയൻ ആട്ടിയിറക്കിയപ്പോൾ വാലും ചുരുട്ടി മിണ്ടാതെ പോയ മാപ്രാകൾ ഇന്ന് ചന്ദ്രഹാസം ഇളക്കി പുളയ്ക്കുന്നത് കാണുമ്പോൾ ഇത്രയെങ്കിലും പറയാതിരിക്കാനാകുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു എന്നേയുള്ളൂ.